അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പഠന ക്ലാസ് 31. വിഷയം മേൽക്കൂരയില്ലാത്ത വീട്. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മൂഫീന അഹ്ദ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സുഹൃത്തുക്കളെ, മഹാനരായ ഹസനുബിന് സൗബാൻ റഹ്മത്തുള്ളാഹി അലൈഹി നിവേദനം ചെയ്യുന്നതായി കാണാം. ഇബ്നുൽ മുബാറക് തങ്ങൾ അസ്സുഹദ് വറഖായിഖ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ബഹുമാനപ്പെട്ട അബു മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പള്ളിയിൽ കടന്നു. ഒരു സംഘം ആളുകൾ പള്ളിയിൽ വട്ടം കൂടിയിരിക്കുന്നത് മഹാനവറുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ ദിക്റു ചൊല്ലി നന്മയ്ക്ക് വേണ്ടി ഇരിക്കുകയാണ് എന്ന പ്രതീക്ഷയിൽ മഹാനവറുകൾ ആ സംഘത്തിൽ ചെന്നിരുന്നു. നോക്കുമ്പോൾ അവരിൽ ഒരാൾ പറയുന്നത്, എൻ്റെ കുട്ടി വന്നു. മറ്റൊരാൾ പറയുന്നത്, എൻ്റെ കുട്ടിയെ ഞാൻ യാത്രയാക്കി. ഇത്തരത്തിലുള്ള ഫലമില്ലാത്ത സംസാരങ്ങളാണ് അവർക്കിടയിൽ നടക്കുന്നത്. മഹാനവറുകൾ പറഞ്ഞു, അജബൻ, ആശ്ചര്യകരം തന്നെ. ഓ ജനങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഉപമ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഒരു വ്യക്തി അതിശക്തവും ഘോരവുമായ മഴയിൽ പെട്ടു. ഭീമൻ മഴത്തുള്ളികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ചുറ്റുപാടും നോക്കിയപ്പോൾ അടുത്തൊരു സ്ഥലത്ത് വലിയ ചുമരുകൾ കണ്ടു. അതൊരു വലിയ വീടാണെന്ന് മനസ്സിലാക്കിയ അയാൾ മഴത്തുള്ളികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വീട്ടിനുള്ളിൽ പ്രവേശിക്കാമെന്ന് കരുതി. ഉള്ളിൽ കടന്നു നോക്കുമ്പോൾ അതൊരു മേൽക്കൂരയില്ലാത്ത വീടായിരുന്നു. ഇതുപോലെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്ന ദിക്റിലും ഖൈറിലും മുഴുകിയിരിക്കുകയാണ് നിങ്ങൾ എന്ന് കരുതിയാണ് ഞാൻ വന്നത്. പക്ഷേ വന്നു നോക്കുമ്പോൾ നിങ്ങൾ ഭൗതിക കാര്യങ്ങളിൽ വ്യാപൃതരാണ്. ഇത് പറഞ്ഞ് മഹാനവറുകൾ അവർക്കരികിൽ നിന്ന് എഴുന്നേറ്റുപോയി എന്ന് കാണാം. പറഞ്ഞതിൻ്റെ ആശയം, യാതൊരു ഫലവുമില്ലാത്ത കുറേ സംസാരങ്ങൾ സംസാരിക്കുന്നതിന് പകരം നന്മയിലധിഷ്ഠിതമായ പുണ്യം കൊയ്തെടുക്കാൻ പറ്റുന്ന വാചകങ്ങളും സദസ്സുകളും സംഘടിപ്പിക്കുകയും അത് പരിപോഷിപ്പിക്കുകയും നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുകയും ചെയ്യണം എന്ന ആശയമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ മൂല്യവും വിഷയവും ഉൾക്കൊണ്ട് ജീവിതത്തെ പച്ചപ്പ് നിറഞ്ഞതാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഫലമില്ലാത്ത വെറും വർത്തമാനങ്ങൾ പാടെ ഉപേക്ഷിക്കുകയും നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ ഏതൊരു കാര്യമാണെങ്കിലും ആ എൽഫിദുമിൻ കൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, രണ്ട് മലക്കുകൾ ഉറങ്ങാതെ തളരാതെ ഉണർന്നിരിക്കുന്ന തുറന്നു പിടിച്ച ക്യാമറ കണ്ണുകളുമായി മലക്കുകളുണ്ട്. നമ്മുടെ ഓരോ വാക്കും അവർ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മളറിയണമല്ലോ. അതുകൊണ്ട് തന്നെ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നു, അവർ രേഖപ്പെടുത്തുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.